മൂന്ന് ദിവസം മുൻപ് ചത്തക്കാട്ടുപന്നിയുടെ ജഡം ഒടുവിൽ സംസ്കരിച്ചു. ജഡം സംസ്കരിക്കാത്തത് യാത്രക്കാർക്കും പരിസരവാസികൾക്കും ദുരിതമാവുന്നതായി CTV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടിയുണ്ടായത്. കൊയിലാണ്ടി അടവണ സംസ്ഥാന പാതയോരത്ത് മൂന്ന് ദിവസം മുമ്പ് ചത്തുകിടന്ന കാട്ടുപന്നിയാണ് ഒടുവിൽ സംസ്കരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലായിരുന്നു കാട്ടുപന്നി ചത്തുകിടന്നത്. പന്നിയുടെ ജഡം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമായ അവസ്ഥയിലായിരുന്നു. നേരിട്ടും ഫോൺ മുഖേനയും വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. പന്നി ഇങ്ങനെ ചത്തി മൂന്നാല് ദിവസമായി. ഇങ്ങനെ ഞാൻ പഞ്ചായത്തിലൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആദ്യം ചത്ത ടൈമിൽ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു പഞ്ചായത്തിൽ. അപ്പോൾ ഒരു ഫോൺ എടുത്തില്ല, ഒരുവട്ടം ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ പോയിട്ട് പറഞ്ഞു അവരോട് അപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പം ചത്ത് ചീഞ്ഞ് നാറിന് നമുക്ക് ഇതിലെ നടക്കാനും പിന്നെ ഇവിടെ കുട്ടികളും ഇവരൊക്കെ ഉള്ളതാണ്, വീടും അടുത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈ സ്മെല്ല് അടിക്കുന്നത്. അതേസമയം വന്യജീവി വിഭാഗത്തിൽപ്പെടുന്നതിനാൽ പന്നിയുടെ ജഡം സംസ്കരിക്കുന്നതിന് നാട്ടുകാർക്കും ഭയമായിരുന്നു. പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടരുമെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവച്ചു. പന്നി ചത്തുകൊണ്ട് ഈ സ്മെല്ലും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് മറ്റുള്ള രോഗങ്ങളോ എന്തെങ്കിലും വരുമെന്നുള്ളത് നമുക്ക് അറിയില്ല. അതേസമയം തങ്ങൾ വിവരം അറിഞ്ഞിരുന്നില്ലെന്നും അറിഞ്ഞ സമയത്ത് തന്നെ സംസ്കരിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BP സ്മിതയും പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.